ആലപ്പുഴയിലെ എസ് ഡി പി ഐ നേതാവ് ഷാൻ വധക്കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളും പിടിയിലായി. അഞ്ചുപേരാണ് ഒടുവിൽ പിടിയിലായത്. മണ്ണഞ്ചേരി സ്വദേശി അതുൽ, ജിഷ്ണു എന്നിവർ അമ്പലപ്പുഴയിൽ നിന്നും, വിഷ്ണു, അഭിമന്യു, സാനന്ദ് എന്നിവർ അരൂരിൽ നിന്നുമാണ് പിടിയിലായത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, നേരിട്ട് പങ്കെടുത്ത പ്രതികളാണോ പിടിയിലായിരിക്കുന്നത്? മുഴുവൻ പേരും പിടിയിലായെന്നാണോ പോലീസ് പറയുന്നത്? മറ്റു വിശദാംശങ്ങൾ. ധന്യ, ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിൽ മുഴുവൻ പ്രതികളും പിടിയിലായെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഷാൻ കൊല്ലപ്പെടുന്ന ദിവസം കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള അഞ്ചു പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതിൽ അതുൽ, ജിഷ്ണു എന്നിവർ അമ്പലപ്പുഴയിൽ നിന്നും, അഭിമന്യു, വിഷ്ണു, സാനന്ദ് എന്നീ പ്രതികളെ അരൂരിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ സംസ്ഥാനത്തിന് പുറത്ത്, അതായത് തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ആ കേന്ദ്രങ്ങളിലൊക്കെ പോലീസ് പരിശോധിക്കുകയും അവിടെ എത്തിപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. പോലീസിന്റെ പരിശോധനയെ തുടർന്നും, ഒപ്പം തന്നെ പോലീസ് പിന്നിലുണ്ട് എന്നതിനെ തുടർന്നുമായിരിക്കണം ഇവർ ഇപ്പോൾ ഇവിടേക്ക് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത്. ഇവർ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലാണ്. അരൂർ, ആലപ്പുഴ അരൂരിൽ നിന്നാണ് അഭിമന്യുവിനെയും വിഷ്ണുവിനെയും സാനന്ദിനെയും പോലീസിന് കിട്ടിയത്. ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ നിന്നാണ് അതുലിനെയും ജിഷ്ണുവിനെയും പോലീസ് പിടിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഷാൻ വധിക്കപ്പെടുന്ന ദിവസം നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, അഞ്ചു പേരായിരുന്നു ആ കൃത്യത്തിൽ പങ്കെടുത്തത്. ഈ അഞ്ചു പേരും ഇപ്പോൾ പോലീസ് പിടിയിലായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഈ ഗൂഢാലോചനയിൽ വളരെ സുപ്രധാനമായ പങ്കുള്ള പ്രസാദ് നാൾ, മറ്റൊന്ന് പിന്നെ മണ്ണഞ്ചേരി സ്വദേശി തന്നെയായ കൊച്ചുകുട്ടൻ, ഒപ്പം തന്നെ ആംബുലൻസ് ഇവരെ കടത്തിക്കൊണ്ടു പോയ, അതായത് ആംബുലൻസ് ഇവർ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലാണ് കൃത്യം നിർവഹിച്ച ശേഷം ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കണിച്ചുകുളങ്ങര ക്ഷേത്ര പരിസരത്തായിരുന്നു ഉപേക്ഷിച്ചിരുന്നത്. അവിടെ നിന്നും സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ഇവർ ആർ എസ് എസ് കാര്യാലയത്തിലേക്ക് എത്തിയതും പിന്നീട് കടക്കുകയും ചെയ്തത്. ഇതിൽ ഇവരെ ആംബുലൻസിൽ കൊണ്ടുപോയ അഖിലിനെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇനിയും, അതായത് ഇനി ഉന്നതതല ഗൂഢാലോചന അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിജയ് സാക്കറെ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിലടക്കമുള്ള ആളുകൾ എത്ര പേരുണ്ട് ഗൂഢാലോചനയെ സംബന്ധിച്ചൊക്കെ ഇനിയും പോലീസിന് പരിശോധിക്കാനുണ്ട്. എന്തായാലും ഈ കൊലയാളികൾ, അതായത് കൃത്യം നിർവഹിച്ചു എന്ന് പോലീസ് സംശയിക്കുന്ന പോലീസ് ആളുകൾ, ആ ആളുകളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. അതായത് നമ്മൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട അഞ്ചു പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. എന്തായാലും അമ്പലപ്പുഴയിൽ നിന്നും അരൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവരെ ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആലപ്പുഴയിലാണ് ഇപ്പോൾ ഇവരുള്ളത്. ശരണ്യ, ഈ കൊലയാളി സംഘത്തിലെ അഞ്ചുപേരും പിടിയിലായെങ്കിലും അന്വേഷണം, അതായത് മറ്റ് ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കില്ലേ? സ്വാഭാവികമായിട്ടും നേരത്തെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം എ ഡി ജി പി വിജയ് സാക്കറെ പറഞ്ഞിരുന്നു ഉന്നത നേതാക്കൾക്ക് ഇതിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കും എന്ന്. സ്റ്റേറ്റ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ വിവരം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കായിരിക്കില്ലേ ഇനി കേസ് പോവുക? തീർച്ചയായിട്ടും വലിയ ഗൂഢാലോചന എന്ന് തന്നെയാണ് എ ഡി ജി പി വ്യക്തമാക്കിയത്. അതായത് മാസങ്ങളോളം നീണ്ട പിന്നെ തുടർച്ചയുടെ ഭാഗമായാണ് ഷാൻ കൊല്ലപ്പെട്ടത് എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് പോലീസ്. അതുകൊണ്ട് തന്നെ നേതൃനിരയിൽ നിന്ന് തന്നെയുള്ള ഗൂഢാലോചനയും സഹായവും പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് ഏറെക്കുറെ വ്യക്തമാണ്. ഇനി അത് അത്തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് ആരാണ് പിന്തുണ നൽകിയത് എന്നതിനെ സംബന്ധിച്ചൊക്കെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും കൂടുതൽ നേതൃത്വത്തിന് പങ്കുണ്ടായേക്കാം എന്ന സൂചന തന്നെയാണ് ഇന്നലെ എ ഡി ജി പിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായത്. എന്തായാലും ഷാൻ വധവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കെടുത്ത പ്രതികളാണ്, കൃത്യം നിർവഹിച്ച പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി അവരെ ആരാണ് നയിച്ചത് അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ഇതിനെ നിയോഗിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം തീർച്ചയായും നടക്കേണ്ടതുണ്ട്. അതിൽ നേതൃത്വത്തിന് പങ്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന് പരിശോധിക്കേണ്ടത്. ഇവരുടെയൊക്കെ പശ്ചാത്തലം എന്താണ് ശരണ്യ? ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരുടെ, നേരത്തെ എ ഡി ജി പി പറഞ്ഞിരുന്നു ഈ ക്രിമിനൽ കേസുകളിലൊക്കെ പെട്ടവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം, അതിൽ പെട്ടവരാണോ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആളുകൾ? അറസ്റ്റിലായിരിക്കുന്നവർ ആർ എസ് എസ് പ്രവർത്തകരാണെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഈ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ പിടിയിലായ പ്രസാദും കൊച്ചുകുട്ടനും ഇവരെ രണ്ടുപേരെയും പോലീസ് കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തിയത് ആർ എസ് എസ് കാര്യാലയത്തിലാണ്. അതായത് കൃത്യം നിർവഹിച്ച ശേഷം പ്രതികൾ അതിന് കൂടെ നിന്ന ആളുകളൊക്കെ തന്നെ ആർ എസ് എസ് കാര്യാലയത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്നലത്തെ തെളിവെടുപ്പോടുകൂടി തന്നെ വ്യക്തമാണ്. എന്തായാലും അത്തരത്തിൽ ആർ എസ് എസ് പ്രവർത്തകരാണ് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. ഇപ്പോൾ പ്രാഥമികമായ ഘട്ടത്തിൽ മാത്രമേ ആയിട്ടുള്ളൂ. പ്രതികൾ ഇപ്പോൾ കൈയിലായിരിക്കുന്നു എന്ന്
എന്നുള്ളതാണ്. ഇനി മറ്റ് വിശദാംശങ്ങൾ, ഇവരെ ആരാണ് നിയോഗിച്ചതടക്കമുള്ള വിശദാംശങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. നേതൃത്വത്തിന് പങ്കുണ്ടോ എന്നതിന് വ്യക്തതയിലേക്ക് പോലീസിന് വരേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. എന്തായാലും ആലപ്പുഴയിലെ പോലീസ് ആസ്ഥാനത്ത് ഇവരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് തന്നെ കടക്കാനുള്ള സാധ്യതയുണ്ടോ? ധന്യ, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം പ്രാഥമികമായി ഇവരെ കിട്ടി എന്നുള്ളത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇവര് പ്രതികൾ പിടിയിലായി എന്നുള്ളത് മറിച്ച് നമുക്ക് മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ ഇവർ പ്രതികൾ ഉണ്ട് എന്നുള്ളതിന്റെ വസ്തുത അതിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. എന്തായാലും ആലപ്പുഴയിലെ പോലീസ് ആസ്ഥാനത്ത് പ്രതികൾ ഉണ്ട്. ഇവരെ അമ്പലപ്പുഴയിൽ നിന്നും അരൂരിൽ നിന്നും പിടിച്ച് ഇവരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചോദ്യം ചെയ്യൽ അടക്കമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. കാരണം വലിയ ഗൂഢാലോചന നടന്നു എന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിരവധി വിവരങ്ങൾ ഇനിയും പോലീസിന്റെ പ്രതികളിൽ നിന്നും ശേഖരിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് അറസ്റ്റിന്റെ സ്ഥിരീകരണം അടക്കമുള്ളവ ഇനി ഇവർക്ക് കയ്യിൽ ഈ പ്രതികളെ വെക്കേണ്ടതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഇനി സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അത് ഷാൻ വധവുമായി ബന്ധപ്പെട്ട് ആ കൃത്യത്തിൽ ആ സിസിടിവി ദൃശ്യങ്ങൾ കാണുന്ന അഞ്ച് പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ശരി, നന്ദി ശരണ്യ. ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ നടപടികൾ കടുപ്പിച്ച് പോലീസ്. RSS SDPI പ്രവർത്തകരായ ക്രിമിനൽ കേസ് പ്രതികളുടെ പട്ടിക തയ്യാറാക്കാൻ DGP അനിൽകാന്ത് നിർദ്ദേശം നൽകി. സമൂഹമാധ്യമ നിരീക്ഷണവും ശക്തമാക്കി. ആലപ്പുഴയിൽ അടുത്തിടെയുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഇരുവിഭാഗത്തിലുംപ്പെട്ട ക്രിമിനലുകളുടെയും മുൻപ് കേസുകളിൽപ്പെട്ടവരുടെയും പട്ടിക ജില്ലാ അടിസ്ഥാനത്തിൽ തയ്യാറാക്കണം. വാറണ്ട് നിലവിലുള്ള പ്രതികളെയും ഒളിവിൽ കഴിയുന്നവരെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ക്രിമിനൽ സംഘങ്ങൾക്ക് പണം ലഭിക്കുന്ന സ്രോതസ് കണ്ടെത്താനും DGP നിർദ്ദേശിച്ചു. വർഗീയ വിദ്വേഷം പരത്തുന്ന സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. ഇത്തരം ചർച്ചകൾക്ക് അനുവാദം നൽകുന്ന ഗ്രൂപ്പുകളുടെ അഡ്മിൻമാരെയും കേസിൽ പ്രതിയാക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരം നിരീക്ഷണം നടത്താൻ എല്ലാ ജില്ലകളിലെയും സൈബർ വിഭാഗത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം 358 എത്തിയതോടെ നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. മധ്യപ്രദേശിന് പിന്നാലെ ഉത്തർപ്രദേശിലും നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്തി. ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നത് പരിഗണിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടന്നു. ഒമിക്രോൺ സാഹചര്യത്തിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്ക് അതീവ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്. ആൾക്കൂട്ടങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഇതുവരെ ആകെ 29 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ലോകത്ത് ഒമിക്രോൺ ബാധിച്ച് കൂടുതൽ മരണം. ജർമ്മനിയിൽ ആദ്യമായി ഒമിക്രോൺ മരണം സ്ഥിരീകരിച്ചു. ഇതോടെ ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണം 4. ബ്രിട്ടൻ, അമേരിക്ക, ഇസ്രായേൽ എന്നിവിടങ്ങളിലാണ് ഇതിനു മുൻപ് മരണം സ്ഥിരീകരിച്ചത്. ഇതിനിടെ കൂടുതൽ രാജ്യങ്ങളിൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തു. 89 രാജ്യങ്ങളിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ലോകത്താകെ ഓരോ 3 ദിവസത്തിനിടയിലും രോഗബാധിതരുടെ എണ്ണം ഇരട്ടിയാകുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. ഫെബ്രുവരിയോടെ വൈറസ് ബാധ പാരമ്യത്തിലെത്തിയേക്കുമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. പ്രണയവിവാഹത്തിന് കൂട്ടുനിന്ന വരന്റെ ബന്ധുവിനെ ആക്രമിച്ച കേസിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കളും കൊട്ടേഷൻ സംഘവും അറസ്റ്റിൽ. കൊട്ടേഷൻ സംഘത്തിന് പണം നൽകിയതായി മാതാപിതാക്കൾ സമ്മതിച്ചു. കോഴിക്കോട് പാലോർമല സ്വദേശിയായ പെൺകുട്ടിയുടെ അമ്മ അജിത, അച്ഛൻ അനിരുദ്ധൻ എന്നിവർ ഉൾപ്പെടെയാണ് ചേവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ചകൾ. മേയറുടെ കാർ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചതിനെക്കുറിച്ച് കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങി. വാട്ടർ കണക്ഷൻ നൽകാതെ ശുചിമുറി ഒരുക്കിയതും വിവാദമായി. അതിനിടെ 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ തിരുവനന്തപുരം സന്ദർശനത്തിൽ വീഴ്ചകളുടെ പരമ്പര. വിമാനത്താവളത്തിൽ നിന്നും പൂജപ്പുരയിലെ വേദിയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലേക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെ കാർ കയറ്റാൻ ശ്രമിച്ചു. പുറകിലുണ്ടായിരുന്ന മറ്റു വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്കിടേണ്ട സാഹചര്യമുണ്ടായി. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. എന്നാൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടായിട്ടില്ലെന്ന് മേയർ പ്രതികരിച്ചു. പൂജപ്പുരയിൽ PN പണിക്കർ പ്രതിമ അനാച്ഛാദനവേദിയിലും സംഘാടന പിഴവുണ്ടായി. വിശ്രമമുറിയിൽ അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ ശുചിമുറി സജ്ജീകരിച്ചതാണ് വിവാദമായത്. വാട്ടർ കണക്ഷൻ നൽകാതെയാണ് ശുചിമുറി തയ്യാറാക്കിയത്. രാഷ്ട്രപതിക്ക് ശുചിമുറി ഉപയോഗിക്കാൻ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നു. ഇത് കാരണം ചടങ്ങ് 15 മിനിറ്റോളം വൈകി. പങ്കെടുക്കില്ലെന്നറിഞ്ഞിട്ടും പ്രഥമ വനിതയ്ക്കും വേദിയിൽ കസേരയിട്ടതും പിഴവായി. പിന്നീട് കസേര എടുത്തുമാറ്റുകയായിരുന്നു.
രാഷ്ട്രപതിയുടെ തിരുവനന്തപുരത്തെ പരിപാടികളെക്കുറിച്ചും വീഴ്ചകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. ഊരാളുങ്കൽ സൊസൈറ്റിയെ വിമർശിച്ചെന്ന് പരോക്ഷമായി സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. എത്ര നന്നായി പ്രവൃത്തി നടത്തുന്ന സ്ഥാപനമാണെങ്കിലും പ്രത്യേക പദവി ലഭിക്കില്ലെന്ന് റിയാസ് പറഞ്ഞു. നേരത്തെ അവലോകന യോഗത്തിൽ ഊരാളുങ്കലിന്റെ പ്രതിനിധി പങ്കെടുക്കാത്തതിൽ മന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രവൃത്തി പൂർത്തീകരിക്കാത്തത് എല്ലാ മീറ്റിംഗുകളിലും തുടർച്ചയായി പരിശോധിക്കും. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ആർക്കെങ്കിലും ഒരു പ്രത്യേകമായ ഇളവൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഒരുപോലെ കാണുന്നവരാണ് ഇപ്പോൾ വകുപ്പിലുള്ളത്. ആർക്കും പ്രത്യേക പട്ടം ചാർത്തി കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള അലംഭാവം ആരെങ്കിലും കാട്ടിയാൽ അത് പരിശോധിക്കുക. എത്ര നന്നായി പ്രവൃത്തി നടത്തിയാൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്ഥാപനം വളരെ നന്നായി, കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നല്ല ഗുണമേന്മ ഉറപ്പുവരുത്തി സമയബന്ധിതമായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതേ അർത്ഥത്തിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഒരാൾക്കും അതുകൊണ്ട് മറ്റിളവുകൾ ഉണ്ടാവില്ല. ആലപ്പുഴയിലെ SDPA നേതാവ് ഷാൻ വധക്കേസിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളും പിടിയിലായി. 5 പേരാണ് ഒടുവിൽ പിടിയിലായിരിക്കുന്നത്. മണ്ണഞ്ചേരി സ്വദേശി അതുൽ, ജിഷ്ണു എന്നിവർ അമ്പലപ്പുഴയിൽ നിന്നും, വിഷ്ണു, അഭിമന്യു, സാനന്ദ് എന്നിവർ അരൂരിൽ നിന്നുമാണ് പിടിയിലായിരിക്കുന്നത്. ശരണ്യ സ്നേജൻ ചേരുന്നു. ശരണ്യ, ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയോ, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ? ധന്യ, ആലപ്പുഴയിലെ SDPI ജനറൽ സെക്രട്ടറി ഷാൻ, SDPI സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ഷാൻ വധുവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിർണായകമായ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ആ കൃത്യത്തിൽ, അതായത് ഷാനെ കൊലപ്പെടുന്ന കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളവരെന്ന് പോലീസ് കണ്ടെത്തിയ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം വരെ പോലീസിന് ലഭിച്ചിരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും പങ്കെടുത്ത ആളുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കൃത്യം നിർവഹിച്ച പ്രതികളിലേക്ക് എത്താൻ പോലീസിന് ആയിരിക്കുന്നു. ഏകദേശം സംഭവം നടന്ന് ഒരാഴ്ചയോളം പിന്നിടുമ്പോഴാണ് പോലീസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷാൻ വധുവുമായി ബന്ധപ്പെട്ട 5 പ്രതികൾ, അതായത് ആ കൃത്യത്തിൽ പങ്കെടുത്ത 5 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. അതുൽ, ജിഷ്ണു, ഒപ്പം തന്നെ അഭിമന്യു, വിഷ്ണു, സാനന്ദ്, ഈ 5 പേരാണ് ആ കൃത്യം നിർവഹിക്കുന്നതിനായി എത്തിയവരെന്നാണ് നമുക്ക് ലഭിക്കുന്ന, പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഒപ്പം തന്നെ വിവരം, ഒപ്പം തന്നെ ഇവരിൽ അതുലും ജിഷ്ണുവും ഉണ്ടായിരുന്നത് അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴയിൽ നിന്നാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒപ്പം തന്നെ അഭിമന്യു, വിഷ്ണു, സാനന്ദ് എന്നിവർ അരൂരിൽ നിന്നുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. രണ്ടിടങ്ങളിൽ നിന്നും ഇപ്പോൾ ആലപ്പുഴയിലെ പോലീസ് ആസ്ഥാന, ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതികളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരുടെ അറസ്റ്റ് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായി പോലീസ് ഇത് നമ്മളോട് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും. കാരണം ADGP വിജയ് സാക്കറെ തന്നെ നേരിട്ടാണ് ഇവിടെ അന്വേഷണം ചുമതലയുള്ളത്. അദ്ദേഹമാണ് നേരിട്ട് കാര്യങ്ങൾ നോക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ ഇരു രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്യുന്നൊരു സാഹചര്യവും നിരന്തരം, അതായത് ഇന്നലെയൊക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഇറങ്ങി 200 വീടുകളിൽ റെയ്ഡിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ കർശന പരിശോധനയിലൊഴുക്കിയായിരുന്നു പോലീസ് മുന്നോട്ട് പോകുന്നത്. ഈ അതുൽ, ജിഷ്ണു, അഭിമന്യു, വിഷ്ണു, സാനന്ദ്, ഈ 5-അംഗ സംഘം ഇവിടെ നിന്നും തൃശൂരിലേക്ക് എത്തുകയും തമിഴ്നാട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തൃശൂരിലേക്ക് ഇവരെ എത്താൻ സഹായിച്ച 3 പേർ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. അവരുടെ അറസ്റ്റും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേർ തൃശൂരിൽ നിന്നും കിട്ടിയ, 2 പേർ ഇവരെ ആംബുലൻസിലായി ഇവരെ കടക്കാനായി സഹായിച്ചിട്ടുള്ളവരാണ്. ഒപ്പം തന്നെ ഈ പ്രതികൾ തമിഴ്നാട്ടിലുണ്ടെന്ന് പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിരുന്നു. അവരുടെ ടവർ ലൊക്കേഷൻ അടക്കം പോലീസിന് അവിടുന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയും ആ സ്ഥലത്തെത്തി ഇവർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പോലീസിന് സ്ഥിരീകരിച്ചു. ഇപ്പോഴും ചില സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഷാൻ വധവും ഒപ്പം തന്നെ രഞ്ജിത് വധവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സംഘങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനിടയിലാണ് പ്രതികൾ ഇപ്പോൾ ആലപ്പുഴയിൽ പിടിയിലായിരിക്കുന്നത്. അമ്പലപ്പുഴയിലും അരൂരിൽ നിന്നുമാണ് ഷാൻ വധവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തുവെന്ന് പോലീസ് സംശയിക്കുന്ന 5 പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വാർത്തകളിലേക്ക്. ക്രിസ്മസ് ആഘോഷത്തിൽ ലോകം. Merry Christmas! ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അറിയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടക്കും. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ രാത്രി 8 ആരംഭിക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമുകത്വം വഹിക്കും. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലെ തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് M സൂസപാക്യം നേതൃത്വം നൽകും. താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിൽ ബിഷപ്പ്
റെമജിയോസ് ഇഞ്ചനാനിയലിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. പുല്ലും വൈക്കോലും ഉപയോഗിച്ചുള്ള പുൽക്കൂടുകളാണ് സാധാരണ കാണാറുള്ളത്. എന്നാൽ തൃശൂരിൽ വ്യത്യസ്തമായി ഒരുക്കിയ പുൽക്കൂട് കാണാം. തേക്കും വീട്ടിയും ഉൾപ്പെടെയുള്ള മരങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഇറ്റാലിയൻ ശൈലിയിലാണ് തൃശൂർ ആനക്കല്ല് സ്വദേശികൾ കൂടൊരുക്കുന്നത്. വൈക്കോലുകൊണ്ടും പുല്ലുകൊണ്ടുമെല്ലാമുള്ള വ്യത്യസ്ത തരം ക്രിസ്മസ് കൂടുകൾ വിപണിയിൽ സജീവമാണ്. തൃശൂരിൽ ഒരു പടി കൂടി കടന്ന് ഒരു കൂട്ടം കലാകാരന്മാരുടെ പരീക്ഷണം കാണാം. വിദേശത്ത് റിഗിൽ ജോലി ചെയ്തിരുന്ന ജോയ് മൂക്കനും ജോൺസണും കോവിഡ് കാലത്ത് നാട്ടിലെത്തിയതാണ്. പണ്ടുമുതലേ ക്രിസ്മസ് കൂടുകൾ വ്യത്യസ്തത കണ്ടെത്തിയിരുന്നവർ ജീവിതമാർഗമായി അത് തന്നെ സ്വീകരിക്കുകയായിരുന്നു. ഞങ്ങളുടെ എല്ലാ വർഷവും വീട്ടിൽ നേടുന്ന നന്നായിട്ട് പുൽക്കൂട് ചെയ്യും. നന്നായിട്ട് ഞങ്ങൾ പുൽക്കൂട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വർഷം തോന്നി ഇത് നമ്മൾ വർക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാന്ന് കരുതി. അതുകൊണ്ട് പിന്നെ പുതിയൊരു മോഡലുകളൊക്കെ ചെയ്ത് തേക്കുന്നടി ഇവിടെ അടുത്തുള്ള കമ്പനികളിൽ നിന്ന് ഞങ്ങൾ കളക്ട് ചെയ്യുന്നതാണ്. മരക്കമ്പനികളേറെയുള്ള ആനക്കല്ല് ചെവ്വൂർ മേഖലയിൽ നിന്ന് ശേഖരിച്ച പഴയ തേക്ക് വീട്ടി മരകഷ്ണങ്ങൾ ഉപയോഗിച്ച് കൂടുകൾ നിർമ്മിച്ചു. ആവശ്യക്കാർ എത്തിയതോടെ വലുപ്പത്തിൽ വ്യത്യസ്തമായ കൂടുകൾ നിർമ്മിച്ചു. എല്ലാ ക്രിസ്മസ് കൂടുകളും വ്യത്യസ്തമായിരിക്കും. വർഷങ്ങളോളം ഈടുനിൽക്കുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ന്യൂസ് 18 തൃശൂർ. പഞ്ചാബിലെ ലുധിയാന കോടതി സമുച്ചയത്തിലുണ്ടായ സ്ഫോടനത്തിൽ ലഹരി മാഫിയയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതായി മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി. ലഹരി മാഫിയയാണ് സ്ഫോടനത്തിന് പിന്നിലെന്ന് കരുതുന്നതായും മുഖ്യമന്ത്രി. അതേസമയം ചാവേറാക്രമണ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ജില്ലാ കോടതി കെട്ടിടത്തിൽ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം.